ബിജെപിക്കാരനായ ഹരിയാന കൃഷി മന്ത്രിയുടെ പേര് ജയപ്രകാശ് ദലാൽ, ജെ പി ദലാൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അയാളെ ദല്ലാൾ എന്ന് വിളിക്കാം. അദാനിയുടെയും അംബാനിയുടെയും ദല്ലാൾ. ഈ കർഷക സമരത്തിനിടയിൽ മരണമടഞ്ഞ 200-ഓളം കർഷകരുടെ ആത്മാവിന് പോലും ഒരു മാന്യത കൊടുക്കാതെ അവരെ അധിക്ഷേപിക്കുകയാണ് ഈ കൃഷിമന്ത്രി, ഏത് പാർട്ടിക്കാരനും ആകട്ടെ. നമ്മൾ സാമാന്യമായി കാണിക്കുന്ന ചില മനുഷ്യത്വങ്ങളുണ്ട്, ചില മര്യാദകളുണ്ട്. ആ മര്യാദകളുടെ പോലും ലംഘനമാണ് ഈ ദലാൽ നടത്തിയിരിക്കുന്നത്. ആർക്കു വേണ്ടിയാണിത്? സമരത്തിനിടയിൽ മരിച്ച 200 കർഷകർ, അവർ അവരുടെ വീട്ടിലായിരുന്നാലും മരിക്കുകയില്ലേ എന്നുള്ള ചോദ്യമാണ് ഈ ദല്ലാൾ ചോദിക്കുന്നത്. അവർ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് മരിച്ചതല്ലോ, അവർ സമരത്തിന് പോയിട്ടല്ലേ മരിച്ചത്, എന്തിനവർ സമരത്തിന് പോയി എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. വീട്ടിലാണെങ്കിൽ ഹൃദയാഘാതം വരും, മറ്റസുഖങ്ങൾ വരും, അങ്ങനെ പ്രായമായ ആളുകളൊക്കെ മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ആത്മഹത്യ ചെയ്തവരാണെങ്കിൽ അവർ വീട്ടിലാണെങ്കിലും അവർ ആത്മഹത്യ ചെയ്യും, കാരണം അവർക്ക് കാർഷിക സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരത് ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് അതിനെയൊന്നും സമരത്തിൻ്റെ പേരിലുള്ള മരണമായി കൂട്ടേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഈ ദല്ലാൾ സംസാരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ കൃഷിമന്ത്രിയാണ്, എത്ര മര്യാദയുണ്ട് എന്ന് നോക്കൂ. കർഷകനെ നിങ്ങൾ വലുതായി ബഹുമാനിക്കുകയൊന്നും വേണ്ട, നിങ്ങളിൽ നിന്ന് ബഹുമാനം കിട്ടുമെന്നവർ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ മരിച്ചവരുടെ ആത്മാവിനെ, അവരുടെ കുടുംബാംഗങ്ങളെ ഇങ്ങനെ അപമാനിക്കേണ്ടതുണ്ടോ? എന്തോ വലിയ ഭാരതീയ സംസ്കാരത്തിൻ്റെയൊക്കെ വക്താക്കളാണ് എന്നല്ലേ പറയുന്നത്? ആ നിങ്ങളാണോ ഇത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ കർഷകർ ഉയർത്തുന്നത്. അതിനെന്താ, ഹരിയാനയിലെ കർഷകർ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. ഈ ദല്ലാൾ പ്രതിനിധാനം ചെയ്യുന്ന ലൊഹാരു നിയമസഭാ മണ്ഡലം, ആ ലൊഹാരു നിയമസഭാ മണ്ഡലത്തിൽ ഇനി ഇയാളെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് കർഷകർ തീരുമാനമെടുത്തു കഴിഞ്ഞു. ലൊഹാരുവിൽ മാത്രമല്ല, ഈ ലൊഹാരു ഉൾപ്പെടുന്ന ഭിവാനി ജില്ലയുണ്ട്. ആ ജില്ലയിൽ എവിടെ കണ്ടാലും ഇയാളെ അടിച്ചോടിക്കണമെന്നുള്ള തീരുമാനത്തിലേക്കാണ് കർഷകർ എത്തിയിരിക്കുന്നത്. കാരണം അമ്മാതിരി അപമാനമാണ് ആ മരിച്ച കർഷകർക്ക് നേരെ ഈ മനുഷ്യൻ നടത്തിയത്. അപ്പോൾ ലൊഹാരു നിയമസഭാ മണ്ഡലത്തിൻ്റെ 7 അയലത്ത് പോലും അടുപ്പിക്കില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ഭിവാനി ജില്ലയിൽ ഏത് പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നാലും അവിടെയൊക്കെ ഇയാളെ തടയുക എന്നുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. അവിടുത്തെ പ്രതിപക്ഷ യുവജന സംഘടനകളൊക്കെ ഈ മന്ത്രിയെ കരിങ്കൊടി കാട്ടാനും വഴിയിൽ തടയാനുമുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. അങ്ങനെയല്ലാതെ എങ്ങനെയാണ് ഇയാളോട് പ്രതിഷേധിക്കേണ്ടത്? വഴിയിൽ കണ്ടാൽ അടിച്ചോടിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് കർഷകർക്ക് എങ്ങനെ എത്താതിരിക്കാനാകും? ഹരിയാനയിൽ ഇപ്പോൾ തന്നെ പല ഗ്രാമങ്ങളിലും BJP-ക്കാർക്ക് വിലക്കാണ്. പലയിടങ്ങളിലും MLA-മാരെ കർഷകർക്ക് സ്വാധീനമുള്ള ഗ്രാമങ്ങളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. BJP-യുടെ പ്രാദേശിക നേതാക്കൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. BJP എന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ അടികിട്ടുന്ന ഒരവസ്ഥ. അതിനിടയിലാണ് ഇമ്മാതിരി തോന്നിയാസങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ മുഖ്യമന്ത്രി വലിയ വീരനായി ഒരു കർഷക സമ്മേളനം ഈ കർഷക സമരത്തിനെതിരായി നടത്താൻ തീരുമാനമെടുത്ത് കുറേ BJP-ക്കാരെയും കൂട്ടി പരിപാടി നടത്താൻ വന്നപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് കണ്ടല്ലോ. അതുകൊണ്ട് ഹരിയാനയിലെ കർഷകരെയൊന്നും ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട്, അവിടെ മരണമടഞ്ഞ കർഷകരെ അപമാനിച്ചിട്ട് നേരെ ചൊവ്വേ വഴിയിലിറങ്ങി നടക്കാമെന്ന് ആ മന്ത്രി കരുതണ്ട എന്ന് കർഷകർ പറയുന്നത് വെറുതെ അല്ല. അതുകൊണ്ട് ഇനി സ്വന്തം മണ്ഡലത്തിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ ഗതികെട്ട അദാനിയുടെയും അംബാനിയുടെയും ദല്ലാൾ, മരണത്തിൻ്റെ വ്യാപാരി എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കൈയടിക്കണം നമുക്ക് ആ കർഷകരുടെ ചങ്കൂറ്റത്തിന്, ഇവനെയൊക്കെ അങ്ങനെ നേരിടാനുള്ള ഒരു തീരുമാനമെടുത്തതിന്.